Good morning students. Now we move on to the next topic in the chapter compounds of non-transition elements. Today we are going to discuss about the compounds of boron. Boron forms a lot a number of compounds which are useful in industries. They have some commercial applications and also they are used in laboratory as a synthetic reagent. Some of the examples you may have seen about the boron is first example you i may have studied about this, that is sodium borohydride. It is a reducing agent used in laboratory. Then another compound of boron is boron oxide, B2O3. B2O3. While making glass, when we add B2O3, you will you will get coloured glasses. Then then another compound you may you may have heard about is H3BO3. That is boric acid. ഓക്കെ ദ ആസിഡ് ഒപ്റ്റേൻസ് ഫ്രോം ദ ബോറോൺ ദെൻ യു മേ ഹാവ് ഓൾസോ യു മേ ബി ഓൾസോ നോയിങ് ദാറ്റ് ബോറോൺ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽ മൈക്രോ ന്യൂട്രൻ പ്ലസൻറ്റ് ഇൻ ദ പ്ലാൻസ് ഓക്കെ സോ ദീസ് ആർ സോ ഇതൊക്കെയാണ് നമ്മൾ ബോറോണിനെ പറ്റി പഠിക്കാനുള്ള ഇമ്പോർട്ടൻസ് ബോറോണിന് ഒരുപാട് കോമ്പോണ്ട്സ് ബോറോൺ ഫോംസ് എലോട്ട് നമ്പർ ഓഫ് കോമ്പോണ്ട്സ് ഓക്കെ വിച്ച് ഹാവ് സം കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് So today first we are going to discuss about the compound borax okay borax is a boron containing compound and the chemical formula of borax is na2b4o710h2o actually it is a sodium tetraborate it's common name is borax chemically it is sodium tetraborate that is it is a salt borax is a salt of tetraboric acid so what is the formula of tetraboric acid it is h2b4o7 okay so borax is the salt of tetraboric acid why borax is important is that നാച്ചുറളി ബോറോൺ ഈസ് പ്രസൻ്റ് ദ എർത്ത് ക്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ബൊറാക്സ് ഓക്കെ അപ്പോൾ ബൊറാക്സിൽ നിന്നാണ് നമ്മൾ നാച്ചുറലായിട്ട് ബോറോൺ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഈ ബൊറാക്സിൽ നിന്നാണ് ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ദിസ് ബൊറാക്സ് ഹാസ് ലോട്ട് ഓഫ് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കോമ്പൗണ്ട് ബൊറാക്സ് ഓക്കെ ദെൻ ഈ ബൊറാക്സ് നമ്മളെങ്ങനെയാണ് പ്രിപ്പറേഷനാണ് നമ്മളെ നെക്സ്റ്റ് കാണാൻ പോകുന്നത് സോ ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഇസ് ഫ്രം കോൾമനൈറ്റ് മിനറൽ ഓക്കെ ആദ്യത്തത് അതൊരു മിനറൽ നിന്നാണ് നമ്മൾ ഈ ബൊറാക്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് കോൾമനൈറ്റ് മിനറലിൻ്റെ ഫോമിലായി സി എ ടു ബി സിക്സ് ഒ ലെവൻ ഫൈവ് എച്ച് ടു ഓക്കെ സോ ഇറ്റ് ഈസ് എ മിനറൽ വെൻ ദിസ് കോൾമനൈറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് സോഡിയം കാർബണേറ്റ് യു വിൽ ഗെറ്റ് എന്താ പറ്റുന്നു കാൽഷ്യം കാൽഷ്യവും ഇതും കൂടെ ചേർന്നിട്ട് യു വിൽ ഗെറ്റ് കാൽഷ്യം കാർബണേറ്റ് സെമിലർലി സോഡിയം ആൻഡ് ദിസ് ബോറോൺ പാർട്ട് ചേർന്നിട്ട് യു വിൽ ഗെറ്റ് എൻ എ ടു ബി ഫോർ ഓ സെവൻ ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് ദ ബോറാക്സ്

So, first reaction is colmenate react with sodium carbonate, you will get uh, borax plus sodium metaborate plus calcium carbonate. Okay. Then, the, in this product, out of this product, this calcium carbonate is a precipitate, so you will filter it. So, on filtering,

ഇപ്പം ബൊറാക്സ് നമുക്ക് കിട്ടി ഇനി അടുത്ത ഒരു എന്ന് വെച്ചാൽ ഇതിനകത്ത് ആരും കൂടെ ഉണ്ട് സോഡിയം മെറ്റാബോറേറ്റും കൂടെ ഉണ്ട് ആ സോഡിയം മെറ്റാബോറേറ്റിനെന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ആ ഫിൽട്രേറ്റ് കൂടെ നിങ്ങൾ യു പാസ് എ കറണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ദെൻ ദി സോഡിയം മെറ്റാബോറേറ്റ് വിൽ കൺവേർട്ട് ടു കൺവേർട്ട് ടു വിച്ച് വൺ ബൊറാക്സ് പ്ലസ് സോഡിയം കാർബണേറ്റ് ദി സോഡിയം കാർബണേറ്റ് എഗെയിൻ സോളിഡ് ദാറ്റ് ക്യാൻ ബി ഫിൽറ്റേഡ് ഔട്ട് ഓക്കെ അപ്പോൾ ഒന്നും കൂടെ പറയാം ബോറാക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കോൾമനൈറ്റ് ഓർ മിനറൽ എന്ന് പറയുന്ന ഒരു മിനറൽ നിന്നാണ് പ്രിപ്പെയർ ചെയ്യുന്നത് സോ ഫസ്റ്റ് വി ട്രീറ്റ് ദ കോൾമനൈറ്റ് മിനറൽ വിത്ത് സോഡിയം കാർബണൈറ്റ് ഓക്കെ സോ ദ പ്രോഡക്റ്റ് ഒപ്റ്റൈൻസ് ആ ബോറാക്സ് സോഡിയം സോഡിയം മെറ്റാ ബോറേറ്റ് ആൻഡ് ഓൾസോ കാൽഷ്യം കാർബണൈറ്റ് വെയർ ദ കാൽഷ്യം കാർബണൈറ്റ് ഈസ് എ പ്രസിപ്പിറ്റേഡ് വി ഫിൽറ്റേഡ് ഓഫ് ആൻഡ് ഇറ്റ് ഗെറ്റ് റിമൂവ് ദെൻ ദി ഫിൽടേറ്റ് കണ്ടെയിൻ

second method from the tin cal it is again a mineral

ജസ്റ്റ് ടിൻകാലെടുക്കുക അത് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നുമില്ല ജസ്റ്റ് അതിനെ ഡിസോൾവ് ചെയ്യുക വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക ഫിൽട്ടർ ചെയ്യുക ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന ഫിൽട്ടറേറ്റിന് എന്ത് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവാപ്രേറ്റ് ചെയ്താ സോൾവെൻറ്റ് ഫുൾ വാട്ടർ ഫുൾ ഇവാപ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ക്രിസ്റ്റൽസ് ഓഫ് ബൊറാക്സ് ഓക്കെ സോ ദീസ് ആർ ദി ടു ടു മതേഡ്സ് ഫോർ ദ എഗെയിൻ ഓൺ മോർ മതേഡ് ഈസ്റ്റെയ്യ ഫസ്റ്റ് യു വിൽ ഡിസ്കസ് ദീസ് ടു ദീസ് ആർ ദി ടു ടു മതേഡ്സ് വി യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ബൊറാക്സ് വൺ ഫ്രം കോൾമനൈറ്റ് മിനറൽ ആൻഡ് അൻ ദർ ഫ്രം ദി ടിൻകാൽ

ബോറിക് ആസിഡ് വിത്ത് സോഡിയം കാർബണേറ്റ് യു വിൽ ഗെറ്റ് ബോറാക്സ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഓക്കെ അൻഡ് മദേഡ് ഈസ് ദാറ്റ് വെൻ വി ട്രീറ്റ് ബോറിക് ആസിഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് എക്സസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ദെൻ ദാറ്റ് കേസ് ഓൾസോ യു വിൽ ഗെറ്റ് ദ ബൊറാക്സ് ഓക്കെ അപ്പം ബോറിക് ആസിഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് യു ട്രീറ്റ് വിത്ത് ആൽക്കലീൻ ലൈക് സോഡിയം കാർബണേറ്റോർ സോഡിയം ഹൈഡ്രോക്സൈഡ് യു വിൽ ഗെറ്റ് ദ ബൊറാക്സ് so three methods you have studied for the preparation of borax first one is from colmenite mineral second is from the tin can and third is from the boric acid okay this is a preparation of bor borax ി ഹാവ് ടു സ്റ്റഡി ദ പ്രോപ്പർട്ടീസ് ഓഫ് ബൊറാക്സ് ഓക്കെ ആക്ച്വലി ബൊറാസ് ഇസ് എ സോളിഡ് ഡയറ്റ് നമ്മൾ പറഞ്ഞു അത് നമ്മൾ ഫിൽടറേറ്റിലേക്ക് നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ലാസ്റ്റ് കിട്ടുന്നതെന്നാണ് ഒരു സോളിഡ് ഡയറ്റാണ് നമുക്ക് ബൊറാക്സ് കിട്ടുന്നത് സോ ബൊറാക്സ് ഇസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് എക്സിസ്റ്റ് ഇൻ ത്രീ ഫോംസ് ഓക്കെ ക്രിസ്റ്റലാൻ ഫോംസ് ആണ് അത് ത്രീ ഫോംസിലെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഫോം ഈസ് കോൾഡ് ഓർഡിനറി ഓർ ക്രിസ്മാറ്റിക് ബൊറാക്സ് വിച്ച് ഈസ് എ ഡെക്കാഹൈഡ്രേറ്റ് ഓർ മോണോക്ലിനിക് ആൻഡ് ഹെൻസ് എ ഫോമില എൻ എൻ എച്ച് ടു ഒക്കെ അപ്പോൾ ഓർഡിനറി ഓ പ്രിസ്മാറ്റിക് ബൊറാക്സിന്റെ പ്രത്യേകത എന്താണ് അവർ മോണോക്ലിനിക് ആണ് ആ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ മോണോക്ലിനിക് ആണ് പിന്നെ ഡെക്ക ഹൈഡ്രേറ്റ് ദറ്റ് ഈസ് ഡെക്ക മീൻസ് ഇറ്റ് കണ്ടെയിൻ ടെൻ മോളിക്കൂൾസ് ഓഫ് വാട്ടർ അപ്പോൾ ടെൻ മോളിക്കൂൾസ് ഓഫ് വാട്ടർ ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് ദ കോമൺ ഫോം ഓഫ് ബൊറാക്സ് ഓക്കെ സോ ഓർഡിനറി ഓ പ്രിസ്മാറ്റിക് ബൊറാക്സ് സെക്കൻഡ് വൺ ഈസ് ഒക്ടാഹൈഡ്രൽ ഓർ ജൂവലേഴ്സ് ബൊറാക്സ് വിച്ച് ഈസ് പെൻഡാ ഹൈഡ്രേറ്റ് ഇതിനകത്ത് എത്ര മോളിക്കൂൾ ഓഫ് വാട്ടർ ഉള്ളു ഫൈവ് മോളിക്കൂൾസ് ഓഫ് വാട്ടർ ഉള്ളു ഓക്കെ സോ ഇറ്റ് ഈസ് പെൻഡാ ഹൈഡ്രേറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഒപ്റ്റൈൻ വെൻറ്റ് സൊല്യൂഷൻ ഓഫ് എൻ എൻ എ ടു ബി ഫോർ ഒ സെവൻ ടെൻ എച്ച് ദാറ്റ് ഈസ് ഡെക്ക ഹൈഡ്രേറ്റിനെ ഇസ് ക്രിസ്റ്റലൈസ്ഡ് അബവ് സിക്സ്റ്റി ഡിഗ്രീസ് സെൽഷ്യസ് ഓക്കെ ഇപ്പം നമ്മൾ ഡെക്കാ ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ടെൻ മോളിക്കൂൾസ് ഓഫ് വാട്ടർ ഉള്ള ബൊറാക്സിനെ സിക്സ്റ്റി ഡിഗ്രീ സെൽഷ്യസ് എബവ് ഹീറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് പെൻഡാഹൈഡ്രേറ്റ് ഓക്കെ അതിനാണ് നമ്മൾ പറയുന്നത് ഒപ്താഹൈഡലോർ ജുവലേഴ്സ് ബൊറാക്സ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ ദ ബൊറാക്സ് ഗ്ലാസ് ഈസ് ദ അൺഹൈഡ്രസ് ഫോം വിച്ച് ഈസ് ഒപ്റ്റൈൻ ബൈ ഹീറ്റിംഗ് എൻ എ ടു ബി ഫോർ ഒ സെവൻ ടെൻ എച്ച് ടു ഒ എബോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ് ഇറ്റ്സ് എ കളർലെസ് ഗ്ലാസി മാസ് ആൻഡ് ഇറ്റ് അപ്സോ മോയ്സ്റ്റർ ഫ്രം ദ എയർ ഇറ്റ് ഈസ് ഗ്രാജ്വലി കൺവേർട്ടഡ് ടു എൻ എ ടു ബി ഫോർ ഒ സെവൻ ടെൻ എച്ച് ടു അൻഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ബൊറാക്സിനെ ദൈറ്റ് ഈസ് ടെൻ എച്ച് ടു ഒള്ള മൊളിക്കൂലിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്യുക യും ബന്ധപ്പെട്ടു എല്ലാ മൊളിക്കൂൾസ് ഓഫ് വാട്ടറും റിമൂവ് ചെയ്യപ്പെടുന്നു ടെൻ മൊളിക്കൂൾസ് ഓഫ് വാട്ടറും റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു അൺഹൈഡ്രസ് മാസ് കിട്ടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് ദിറ്റ് ഈസ് കോൾഡ് ദ ബൊറാക്സ് ഗ്ലാസ് ഓക്കെ അതൊരു ട്രാൻസ്പേരൻറ്റ് ഗ്ലാസി മാസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിനാണ് നമ്മൾ ഗ്ലാസി ബൊറാക്സ് എന്ന് പറയുന്നത് അല്ല ബൊറാക്സ് ഗ്ലാസ് എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ അതെന്താണ് അൺഹൈഡ്രസ് ആയിട്ട് ഇരുന്നാലും പെട്ടെന്ന് തന്നെ വാട്ടർ അബ്സോർവ് ചെയ്തിട്ട് അത് തിരിച്ച് ആരായിട്ട് മാറും ദിസ് ഡെക്കാ ഹൈഡ്രേറ്റ് ആയിട്ട് മാറും ഓക്കെ സോ ദീസ് ആർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൊറാക്സ് നൗ വി മൂവ് ഓൺ ടു ദി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൊറാക്സ് ഫസ്റ്റ് ഓൺ ഈസ് ഇറ്റ്സ് ബേസിക് നേച്ചർ ഇതൊരു സോൾട്ടാണ് സോ വൺസ് എ സോൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ വാട്ട് ആർ ദി പ്രോഡക്റ്റ് യു വിൽ ഗെറ്റ് യു വിൽ ഗെറ്റ് അൻ ആസിഡ് ആൻഡ് ഓൾസോ യു വിൽ ഗെറ്റ് എൻ ആൽക്കിലി അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ദിസ് ബൊറാക്സ് എൻ ഐ ടു ബി ഫോർ ഒ സെവൻ നിങ്ങൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് സോഡിയത്തിൻ്റെ കറസ്പോണ്ടിങ് ആസ് ആൽക്കിലി അതായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ ബോറിക് ആസിഡും കിട്ടും ഓക്കെ അപ്പം ഇറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ഓൺ ഹൈഡ്രോളിസിസ് ഇൻ ഡിസോൾ പിന്നെ പറയുന്നുണ്ട് ഇറ്റ് ഇസ് പെയറിംഗ്ലി സൊലിബ് ഇൻ കോൾഡ് വാട്ടർ ബട്ട് ഫെയർലി സോൾബ് ഇൻ ഹോട്ട് വാട്ടർ എന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് എനിവേ ഇറ്റ് അണ്ടർഗോ ഹൈഡ്രോളിസിസ് ടു ഗെറ്റ് ആസിഡ് ആൻഡ് എ ബേസ് ഓക്കെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ബോറിക് ആസിഡ് യു വിൽ ഗെറ്റ് ദിസ് ബോറിക് ആസിഡ് ഈസ് എ വീക്ക് ബേസ് വേറെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ सॉरी बोरोडी ए वी आसड ओके बोरोड इस वीक आसड वे सोडियम हईड्रोक्सइड बे सो दिट सोल्यूशन स्लैटी आलकलैन इन नेचर okay so the aqueous solution of borax is alkaline why the aqueous solution of borax is alkaline in nature because on hydrolysis it will give a strong alkali sodium hydroxide and a weak acid boric acid because of the presence of the strong alkali the solution is alkaline in nature okay so this is the first chemical reaction of borax next we will see and the reaction that is formation of metaborates

ഇവിടെ നിങ്ങൾ എന്തെടുക്കുന്നു ബൊറാക്സ് എടുത്താൽ ബൊറാക്സ് വെൻ യു റിയാക്റ്റഡ് വിത്ത് അനുദ മെറ്റൽ സോൾട്ട് ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ് ആ സോൾട്ട് നിങ്ങൾ എടുത്ത സോൾട്ടിൻ്റെ ബോറേറ്റ് മെറ്റാ ബോറേറ്റ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം പറഞ്ഞാൽ മനസ്സിലാവുന്ന നിങ്ങൾ ബൊറാക്സ് എടുത്തിട്ട് വെൻ റിയാക്ട് വിത്ത് അനുദ മെറ്റൽ സോൾട്ട് ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു മെറ്റൽ സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്താൽ യു ക്യാൻ പ്രൊഡ്യൂസ് ദ ബോ മെറ്റാ ബോറേറ്റ് ഓഫ് ദ തേക്കൺ സോൾട്ട് നിങ്ങൾ ഏതാണോ സോൾട്ട് എടുത്തത് അതിൻ്റെ മെറ്റാബോറേറ്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഓക്കെ സോ ബേരിയും ക്ലോറൈഡും ബൊറാക്സും കൂടെ പ്രിപ്പയർ ചെയ്ത യു വിൽ ഗെറ്റ് എന്താണ് ബേരിയം മെറ്റാബോറേറ്റ് പ്ലസ് പ്രോഡക്റ്റ് എന്തൊക്കെയാണ് സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ എച്ച് ത്രീ ബി ഒ ത്രീ വാട്ടർ ഇൻ പ്രിസൻസ് ആയിട്ട് എച്ച് ത്രീ ബി ഒ ത്രീയും വരും ഓക്കെ ഇനി സൊ ബൊറാക്സ് ഫോം സോഡിയം മെറ്റാബോറേറ്റേം നമുക്ക് എൻ എ ബി ഒ റ്റൂം കിട്ടാം അതിന് ചെയ്യേണ്ട എന്താണ് സോ ബൊറാക്സ് എടുത്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുക സോഡിയത്തിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് റിയാക്ട് ചെയ്ത യു വിൽ ഗെറ്റ് എന്താണ് സോഡിയം മെറ്റാബോറേറ്റ് ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ ബൊറാക്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താലും ഇത് ഡീകമ്പോസ് ചെയ്ത് യു വിൽ ഗെറ്റ് മെറ്റാബോറേറ്റ് ഓക്കെ മെറ്റ അപ്പം ഒന്ന് ഒരു കാര്യം ഓർത്തോളം മെറ്റാബോറേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോമുല എന്താണ് ഇപ്പോൾ സോഡിയം മെറ്റാബോറേറ്റിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എ ബി ഒ റ്റു ബി ഒ ടു വരുന്നതിനെയാണ് നമ്മൾ നോർമലി പറയുന്നത് എന്താണ് മെറ്റൽ പ്ലസ് ബി ഒ റ്റു വരുന്നതിനെയാണ് ഈ മെറ്റൽ ആൻഡ് ബി ഒ റ്റു എന്ന് പറയുന്നതാണ് മെറ്റ് മെറ്റാബോറേറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള മെറ്റലിൻ്റെ മെറ്റാബോറേറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ബോറാക്സ് പ്ലസ് ഈ മെറ്റലിൻ്റെ സോൾട്ട് റിയാക്റ്റ് ചെയ്യിപ്പിക്കുക അല്ലേ ഈ മെറ്റലിൻ്റെ സോൾട്ട് പ്ലസ് എന്ത് റിയാക്ട് ചെയ്യിപ്പിക്കുക ഈ മെറ്റലിൻ്റെ സോൾട്ട് പ്ലസ് ബോറാക്സ് റിയാക്റ്റ് ചെയ്യിപ്പിച്ചാൽ യു വിൽ ഗെറ്റ് ദ മെറ്റാബോറേറ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മെറ്റൽ അപ്പം രണ്ട് റിയാക്ഷൻ കണ്ടു ഒന്ന് ബേരിയത്തിൻ്റെ മെറ്റാബോറേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അടുത്തത് സോഡിയം മെറ്റാബോറേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു ഓക്കെ ഇനി അടുത്ത കെമിക്കൽ റിയാക്ഷൻ ഈസ് ആക്ഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ഓക്കെ ബോറാക്സ് ഓൺ ഫ്യൂസിങ് വിത്ത് സോഡിയം കാർബണേറ്റ് ഗിഫ് സോഡിയം പൈറോബോറേറ്റ് ഓക്കെ അപ്പോൾ അടുത്ത ബോറേറ്റ് നമ്മൾ ഏതാണ് കാണുന്നത് പൈറോബോറേറ്റ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് മെറ്റാബോറേറ്റ് മെറ്റാബോറേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് മതി മെറ്റൽ വിത്ത് എം ബി ഒ റ്റു പിന്നെ ഇത് നമ്മൾ ഈ ബൊറാക്സിന് നമ്മൾ കണ്ടു ഇറ്റ് കണ്ടുപിടിറ്റീസ് ടെട്രാബോറേറ്റ് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ടെട്രാബോറേറ്റ് ആണെങ്കിൽ ഫോമിൽ എന്തായിരിക്കും സോഡിയം ആണെങ്കിൽ എൻ എ ടു ഇറ്റ് ഈസ് മെറ്റൽ ടു ഇറ്റ് ഈസ് ബി ഫോർ ആൻഡ് ഒ സെവൻ ദിസ് ഈസ് എന്താണ് ടെട്രാ ബോറേറ്റ് പിന്നെ അടുത്ത നമ്മൾ കാണുന്ന എന്താണ് പൈറോ ബോറേറ്റ് അതിൻ്റെ ഫോമിലെ എന്താണ് ഇറ്റ് ഈസ് എൻ എ സിക്സ് ബി ഫോർ ആൻഡ് ഒ നയൻ ഓക്കെ അപ്പോൾ ഒരു ഓക്സൈഡ്സിൻ്റെ തന്നെ പല ടൈപ്പ് ആണ് കാണുന്നത് ഓക്സൈഡ്സ് അല്ല മെറ്റലായിട്ട് ചേർന്നിട്ടുള്ള കോമ്പൗണ്ട്സ് ഫസ്റ്റ് ഓൺ ഇസ് മെറ്റാബോറേറ്റിൻ്റെ ഫോമിലെ ഈസ് എം ബി ഒ ടു അടുത്ത കാണുന്ന ടെട്രാബോറേറ്റിൻ്റെ ഫോമിലെന്താണ് എം ടു ബി ഫോർ ഒ സെവൻ പിന്നെ കാണുന്ന എന്താണ് പൈറോബോറേറ്റ് അപ്പോൾ എന്ത് ചെയ്താൽ മതി ഈ ടെട്രയെ വീണ്ടും എന്ത് ചെയ്യുക ഒന്ന് ഓക്സിഡൈസ് ചെയ്യുക അല്ലേ സോഡിയം കാർബണേറ്റിൻ്റെ പ്രസൻസിൽ വീണ്ടും അതിനെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ യു ക്യാൻ കൺവേർട്ട് ദിസ് ടെട്രാബോറേറ്റു എന്തായിട്ട് മാറ്റാം പൈറോബോറേറ്റായിട്ട് മാറ്റാം ഓക്കെ അപ്പോൾ മൂന്ന് ബോറേറ്റിൻ്റെ സ്ട്രക്ചേഴ്സും പഠിച്ചു മെറ്റാബോറേറ്റ് ടെട്രാബോറേറ്റ് ആൻഡ് ലാസ്റ്റ് ഓൺ ഈസ് എ പൈറോ ബോറേറ്റ് ഓക്കെ പൈറോ ബോറേറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ബോറാക്സിന് അല്ലെങ്കിൽ ടെട്രാബോറേറ്റിനെ ആരുമായിട്ട് റിയാക്റ്റ് ചെയ്പ്പിക്കുക സോഡിയം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്പ്പിച്ചാൽ യു വിൽ ഗെറ്റ് ദ പൈറോ ബോറൈറ്റ് എൻ എ സിക്സ് ബി ഫോർ ഒ നയൻ പ്ലസ് കാർബൺ ഡയോക്സ് ഓക്കെ ദിസ് ഈസ് ആൺ ദ റിയാക്ഷൻ ഓഫ് ബോറാക്സ് ഓക്കെ ദീസ് ഈസ് ഓൺ ദി ഇ ഇ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ഓഫ് ബോറാക്സ് ദാറ്റ് ഈസ് ആക്ഷൻ ഓഫ് ഹീറ്റ് ഓക്കെ അപ്പം ആക്ഷൻ ഓഫ് ഹീറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു കണ്ടായിരുന്നോ നമ്മൾ ത്രീ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബോറാക്സ് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു ഒരെണ്ണത്തിന് നിങ്ങൾ കണ്ടി ഒരു അല്ലെങ്കിൽ ഡെക്കാ ബോറേറ്റിനെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഹീറ്റ് ചെയ്താൽ ആദ്യം അതെന്തായിട്ട് മാറും പെൻഡാഹൈഡ്രേറ്റ് ആയിട്ട് മാറും ലാസ്റ്റ് ഒരു സ്റ്റേജും കൂടെ ഞാൻ പറഞ്ഞു ഇറ്റ് വിൽ ഫോം എന്നാണ് അൺഹൈഡ്രസ് ബൊറാക്സ് ആയിട്ട് മാറും അല്ലെ ബിത്തോട്ടിന് വാട്ടർ മോളിക്കുൾ എന്നുള്ളൊരു കോമ്പൗണ്ടായിട്ട് മാറും അപ്പോൾ ആക്ഷൻ ഓഫ് ഹീറ്റ് അത് തന്നെയാണ്

ഓക്കെ എന്തൊക്കെയായിട്ട് മാറുന്നു ഇറ്റ് വിൽ ഫോം സോഡിയം മെറ്റാബോറേറ്റ് ആൻഡ് ബി ടു ഓത്രീ ആയിട്ട് മാറും ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബി ടു ഓത്രീ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസി ട്രാൻസ്പെറൻറ്റ് മാസായിട്ടാണ് നമുക്ക് കിട്ടുക ഓക്കെ അപ്പം ആക്ഷൻ ഓഫ് ഹീറ്റ് ഇതാണ് ഫസ്റ്റ് ഓൺ ഹീറ്റിംഗ് ഇറ്റ് വിൽ ലൂസ് ഓൾ ദി ടെൻ മോളിക്കൂൾസ് ടു ഫോം സോഡിയം അൺഹൈഡ്രസ് ബൊറാക്സ് ആൻഡ് എഗെയിൻ ഹീറ്റിംഗ് ഇറ്റ് വിൽ ഡിസോസിയേറ്റ് യു സോഡിയം മെറ്റാബോറേറ്റ് ആൻഡ് ഓൾസോ ബി ടു ത്രീ ബോറോൺ ഓക്സൈഡ് ആയിട്ട് മാറും ഓക്കെ ഇനി ഇതിന് അതിന് ആ ബോറോൺ ഓക്സൈഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഗ്ലാസി ട്രാൻസ്പെറൻറ്റ് മാസായിട്ടായിരിക്കും നമുക്ക് കിട്ടുക ഓക്കെ ഇനി ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷനുണ്ട് അതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഓക്കെ ഈ ഒരു ഈ ഒരു പറയുന്ന ഈ ഗ്ലാസി ട്രാൻസ്പെറൻറ്റ് മാസ അതിനെ നമ്മൾ പറയുന്നത് ബൊറാക്സ് ബീഡ്സ് എന്നാണ് പറയുന്നത് ഓക്കെ ബൊറാക്സിൽ നിന്ന് കിട്ടിയ ബീഡ്സ് ഗ്ലാസി ആയിട്ടുള്ള ബീഡ്സ് ആയതുകൊണ്ട് നമ്മൾ ബൊറാക്സ് ബീഡ്സ് എന്ന് പറയുന്നു ഈ ബൊറാക്സ് ബീഡ്സ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു മെറ്റലുമായിട്ട് റിയാക്റ്റ് ചെയ്യിപ്പിച്ചാൽ ഓക്കെ പറഞ്ഞ മനസ്സിലായി ബൊറാക്സ് ബീഡും വേറൊരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ ആ മെറ്റലും ഈ ബി ടു റിയാക്ട് ചെയ്തിട്ട് ദേ വിൽ ഫോം ദ ഓക്സൈഡ് ഓഫ് ദ ഫോർ എക്സാമ്പിൾ യു ടേക്ക് കോപ്പർ ഓക്കെ നിങ്ങൾ കോപ്പർ കോപ്പറിൻ്റെ ഒരു സോൾട്ട് ഫോർ എക്സാമ്പിൾ കോപ്പർ സൾഫേറ്റ് എടുക്കുക ഈ കോപ്പർ സൾഫേറ്റും ഈ ബൊറാക്സ് ബീഡുമായിട്ട് നിങ്ങൾ റിയാക്റ്റ് ചെയ്യിപ്പിക്കാം റിയാക്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വച്ചാൽ ആ കോപ്പർ സൾഫേറ്റ് എന്തായിട്ട് മാറുന്നു കോപ്പർ ഓക്സൈഡ് ആയിട്ട് മാറും ഓക്കെ സോ ഇറ്റ് വിൽ ഫോം ദ ഓക്സൈഡ് ഓഫ് ദ മെറ്റൽ യു ഹാവ് ടേക്കൺ ഇനി ആ ഓക്സൈഡിന് ഈ ഒരു റിയാക്ഷന് പ്രത്യേകത ഇതാണ് ആ ഓക്സൈഡിന് ഒരു ക്യാരക്ട്രിസ്റ്റിക് കളർ നമ്മുടെ ഫ്ലെയിമിന് കൊടുക്കും ഹീറ്റ് ചെയ്യുന്ന ഒരു ഫ്ലെയിമിലാണെങ്കിൽ ആ ഫ്ലെയിമിന് ഒരു ക്യാരക്ട്രിസ്റ്റിക് കളർ കൊടുക്കും അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് മെറ്റൽ നിങ്ങൾ എടുത്തത് നൈറ്റ് ഇസ് കോപ്പറാണ് എടുത്തതെന്നുള്ളത് കോപ്പറിന് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഒരു കളർ ആ ഫ്ലെയിമിന് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങളെടുത്ത കോമ്പൗണ്ട് എന്താണ് കോപ്പറാണെന്ന് മനസ്സിലാക്കാം ആ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം സോറി സോ ദിസ് ഈസ് എ റിയാക്ഷൻ ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സോഡിയം മെറ്റാബോറൈറ്റ് സോറി സോ ബൊറാക്സ് എടുക്കുക ബൊറാക്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്തിട്ട് അത് ഒരു പ്ലാറ്റിനം വയറിൻ്റെ എൻഡിൽ നിങ്ങൾ കുറച്ച് ബൊറാക്സ് എടുക്കുക ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ബൊറാക്സിനെ നിങ്ങൾ നല്ലപോലെ ഹീറ്റ് ചെയ്യുക അപ്പം അതാ സോഡിയം മെറ്റാബോറേറ്റും ബി റ്റു ഓത്രയും ആയി എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും ഒരു ഗ്ലാസി ബീഡ്സ് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാകും അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറി സോഡിയം മെറ്റാബോറേറ്റ് ആൻഡ് ബി റ്റു ഓത്ര ആയിട്ട് മാറിയെന്ന് മനസ്സിലാവും ഓക്കെ ആ ഒരു ഗ്ലാസി ബീഡിലോട്ട് നിങ്ങൾ വീണ്ടും എന്തു ചെയ്യുക എഥാസ്ട്രു ഡിപ്പുണ്ട് മെറ്റൽ യു വാണ്ട് ടു ഡിറ്റക്ട് അല്ലേ ഏതാണോ മെറ്റൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആ മെറ്റലിലോട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഡിപ്പ് ചെയ്യുക അപ്പോൾ ആ ബീഡിന് ചുറ്റും ആരെ അഡ്സോബ് ചെയ്തിരിക്കും ദിസ് കോപ്പർ സൾഫേറ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കോപ്പ സൾഫേറ്റിനെയാണ് കണ്ടുപിടിക്കുന്നത് യു ഹാവ് ടു ഡിപ്പ് ദ ഗ്ലാസ് ബീഡ് ടു ദ സോൾട്ട് ഓഫ് കോപ്പർ ഓക്കെ അപ്പോൾ കോപ്പർ സൾഫേറ്റ് എൻ്റെ ചുറ്റുമിരിക്കും സോ എഗെയിൻ യു ഹീറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് കോപ്പർ സൾഫേറ്റ് കമ്പൈൻസ് വിത്ത് ആരുമായിട്ട് കോപ്പർ സൾഫേറ്റ് ഈ ഹീറ്റ് ചെയ്യുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും കോപ്പർ ഓക്സൈഡും സൾഫർ ട്രൈ ഓക്സൈഡുമായിട്ട് മാറും ഓക്കെ കോപ്പർ സൾഫേറ്റ് ഫസ്റ്റ് ഡിസോസിയേറ്റ് ഫോം കോപ്പർ ഓക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ് സെക്കൻഡ് സ്റ്റേജിൽ ഈ ഉണ്ടായ കോപ്പർ ഓക്സൈഡും നിങ്ങളുടെ ആ ഗ്ലാസി ബീഡുമായിട്ട് ദാറ്റ് ഈസ് ബി ടു ഓത്രീയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് കോപ്പർ ബോറേറ്റ് ആ മെറ്റലിൻ്റെ ഏതാണോ നിങ്ങൾ എടുത്ത മെറ്റൽ ആ മെറ്റലിൻ്റെ കറസ്പോണ്ടിങ് ബോറേറ്റ് ആയിട്ട് മാറും ഇനി ഈ കോപ്പറിന് അതിൻ്റേതായ ഒരു ക്യാരക്ടറിസ്റ്റിക് കളർ ഉണ്ടാവും കോപ്പർ സോൾട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്ലെയിമിൽ കിട്ടുന്ന കളർ എന്തായിരിക്കും ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറായിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പം അൺനോൺ ആയിട്ടാണ് നിങ്ങൾക്കൊരു സബ്സ്റ്റൻസ് ഏതെങ്കിലും ഒരു അണ്ണോൺ ആയിട്ടൊരു മെറ്റൽ സോൾട്ട് നിങ്ങൾക്ക് തന്നു അത് നിങ്ങൾക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് ബൊറാക്സ് എടുത്തിട്ട് ഹീറ്റ് ചെയ്യുക എന്നിട്ട് ആ ഗ്ലാസി ബീഡിലോട്ട് ആരെ എടുക്കുക നിങ്ങളുടെ അണ്ണോൺ മെറ്റൽ സൊല്യൂഷൻ മെറ്റൽ സോൾട്ട് എടുക്കുക എഗെയിൻ ഹീറ്റ് ചെയ്യുക ഇഫ് യു ഗെറ്റ് എ ബ്ലൂയിഷ് ഗ്രീൻ കളർ ഇൻ ദ ഫ്ലെയിം യു ക്യാൻ ടെൽ ദാറ്റ് ദ മെറ്റൽ യു ഹാവ് ടേക്കൺ ഈ സ്കോപ്പ് ഓക്കെ അപ്പോൾ അത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഓക്കെ അതാണ് നമ്മൾ ഈ ഒരു ഇമേജ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞു സോറി ഓക്കെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കോപ്പർ മെറ്റലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കളർ എന്തായിരിക്കും ഫ്ലെയിമിന് കിട്ടുന്ന കളർ ഗ്രീനായിരിക്കും ഹോട്ടായിട്ട് ഇരിക്കുമ്പോൾ ഗ്രീനും കോൾഡ് കഴിയുമ്പോൾ അത് ബ്ലൂ കളറായിട്ട് മാറും കൊബാൾട്ട് ആണെങ്കിൽ അഗെയിൻ ബ്ലൂ ക്രോമിയം ആണെങ്കിൽ ഗ്രീനോ റെഡ് ആണ് അയൺ ആണെങ്കിൽ യെല്ലോ നിക്കൽ ആണെങ്കിൽ വയലറ്റ് മാഗ്നീസ് ആണെങ്കിൽ ആൻതെസ്റ്റ് ഇങ്ങനത്തെ കളേഴ്സ് നിങ്ങൾക്ക് എവിടെ കിട്ടും ആ ഫ്ലെയിമിൽ കിട്ടും അപ്പോൾ കളർ നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഏതാണ് മെറ്റൽ എന്നുള്ളത് കണ്ടുപിടിക്കാം ഓക്കെ സോ ദ ബീഡ് വിത്ത് അഡ്ഹെറിങ് സബ്സ്റ്റൻസ് ഓൺ സ്ട്രോങ് ഹീറ്റിംഗ് യൂസ് ആൻഡ് ഓക്സൈഡ് വിത്ത് ക്യാരക്ടർ കളർ ഇപ്പോൾ ഏതാണോ മെറ്റൽ നിങ്ങളെടുത്തത് അതിൻ്റെ ഓക്സൈഡ് ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു വൺ ഈസ് ഓക്സിഡൈസിങ് ഫ്ലെയിം ആൻഡ് എന്തർ ഓൺ ഈസ് റെഡ്യൂസിങ് ഫ്ലെയിം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഫ്ലെയിമിനകത്ത് ഇപ്പം നമ്മുടെ ഫ്ലെയിമിനകത്ത് നോർമലി നമ്മുടെ ഫ്ലെയിമിൽ നിന്ന് നമ്മൾ ആ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എയറിലുള്ള ഓക്സിജനും കൂടെ ചേർന്നിട്ട് ഈ റിയാക്ഷൻ അതാണ് എയറിലുള്ള ഓക്സിജൻ്റെ പ്രസൻസിൽ ഇത് ദിസ് ഇസ് ദിസ് റിയാക്ഷൻ ആ എയറിലുള്ള ഓക്സിജൻ്റെ പ്രസൻസിൽ ഇത് എന്ത് ചെയ്തു ഈ കോപ്പർ ഓക്സൈഡ് ഓക്സിഡൈസ് ചെയ്ത് യു വിൽ ഗെറ്റ് കോപ്പർ ബോറേ മെറ്റാബോറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ അതേസമയത്ത് ഇഫ് ദിറ്റ് ഇസ് എ റെ ഫ്ലെയിം ഫോർ എക്സാമ്പിൾ ഇഫ് ദ കാർബൺ പ്രെസൻഡ് ദ ഫ്ലെയിം കാർബൺ ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് കാർബൺ പ്രെസൻറ്റ് ദ ഫ്ലെയിമ് ഒരു കാർബൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ കാർബൺ എൻ്റെ വെച്ചാൽ ഈ ഹയർ ബോറേറ്റ്സ് സറ്റ് ഈസ് ദിസ് ഈസ് കോപ്പർ മെറ്റാബോറേറ്റ് അല്ലേ ഈ കോപ്പർ മെറ്റാബോറേറ്റിൽ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് കോപ്പർ ഡോക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ടു ആണ് ഓക്കെ കാരണം ബി ഒ ടുവിന് ഒന്നാണ് വാലൻസി ഇത് പ്ലസ് ഒന്നാണ് സോ കോപ്പറിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്ലസ് ടു ഓക്കെ ഈ കോപ്പർ പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിൽക്കുന്ന കോപ്പ കാർബൻ്റെ പ്രസൻസിൽ ഇറ്റ്ഗോഡ് റെഡ്യൂസ്ഡ് എത്രയായിട്ട് റെഡ്യൂ എന്ത് ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യുന്നു ഇറ്റ് ഇറ്റ്ഗോഡ് റെഡ്യൂസ്ഡ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോപ്പർ ബോറൈറ്റ് കോപ്പർ മെറ്റാബറിൻ്റെ സി യു ബി ഒ റ്റു പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഹയർ മെറ്റാബോറേറ്റ്സ് കാർബണിൻ്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്ത് എങ്ങോട്ട് പോകുന്നു ലോവർ മെറ്റാബോറേറ്റ് ഏറ്റവും ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് പോകും ഓക്കെ അത് കാർബൺ ഉണ്ടെങ്കിൽ മാത്രമേ കാരണം കാർബൺ എന്താണ് ഒരു റെഡ്യൂസിങ് ഏജൻ്റ് റെഡ്യൂസിങ് നേച്ചർ ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇവിടെ പ്ലസ് ടുവിലിരുന്ന കോപ്പർ എങ്ങിലോട്ട് മാറും പ്ലസ് വണ്ണിലോട്ട് മാറും ഓക്കെ പക്ഷെ പ്ലസ് ആയി മാറിയാൽ അത് ആ കോമ്പൗണ്ട് കളർലെസ് ആണ് സോ എഗെയിൻ യു ഹീറ്റഡ് ദ ഫ്ലെയിം എഗെയിൻ ദിസ് കാർബൺ വിൽ റിയാക്ട് വിത്ത് ദിസ് ആൻഡ് കൺവേർട്ട് ഇൻ ടു കോപ്പർ സീറോ കോപ്പർ മെറ്റലാക്കി മാറ്റും ഈ കോപ്പർ മെറ്റലായി മാറിയാൽ അതിൻ്റെ കളർ എന്തായിട്ട് മാറും റെഡായിട്ട് മാറും ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഫ്ലെയിം മാറുന്നതിനനുസരിച്ച് ഓക്സിഡൈസിങ് ഫ്ലെയിം ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കളർ എന്താണ് ബ്ലൂയിഷ് ഗ്രീനാണ് ഓക്കെ ദാറ്റ് ഈസ് ഈ സംഭവം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലേ കോപ്പർ ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ നിങ്ങളുടെ കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കോപ്പർ ബിയോ ബിയോ ടു ട്വൈസ് അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലൂയിഷ് ഗ്രീനാണ് ആ സെയിം മെറ്റാബോറേറ്റ് വീണ്ടും ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു നിങ്ങളൊരു ഫ്ലെയിമിലുള്ള കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് വേണമെങ്കിൽ അതിനെന്ത് ചെയ്യാം റെഡ്യൂസ് ചെയ്യാം അങ്ങനെ റെഡ്യൂസ് ചെയ്ത് ഇപ്പം ഈ കോപ്പറിൻ്റെ കേസിലാണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്ത് ഏത് സ്റ്റേറ്റിലോട്ട് പോകുന്നു കോപ്പർ സീറോയിലോട്ട് പോയാൽ ആ കോപ്പർ സീറോയുടെ കളർ എന്തായിരിക്കും ബ്രെഡ് ആയിരിക്കും സോ ഇൻ ദ ഫ്ലെയിം യു ക്യാൻ സീ ദ റെഡ് കളർ ഓക്കെ ഇനി അതേ സമയത്ത് കാർബണായിട്ട് റിയാക്ട് ചെയ്തു ഇതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല എങ്കിൽ കാർബൺ ഉണ്ട് ഇ കാർബൺ കൊടുത്താലും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടത്തുള്ളൂ ഈ കളർ തന്നെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം സംഭവ കാർബൺ ഫ്ലെയിം വന്നാൽ അതിനെന്ത് സംഭവിക്കണം അത് റെഡ്യൂസ് ചെയ്ത് വേറൊരു കളറിലോട്ട് പോയാൽ യു ക്യാൻ സീ ദ അതർ കളർ ഓക്കെ അതാണവിടെ പറഞ്ഞിരിക്കുന്നത് സോ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്സിഡൈസിങ് ഫ്ലെയിമിൻ്റെ റെഡ്യൂസിംഗ് ഫ്ലെയിമിൻ്റെ പ്രത്യേകത ഓക്കെ ഇവിടെ നോക്കൂ കോപ്പറിനകത്ത് ഓക്സിഡൈസിംഗ് ഫ്ലെയിം ആണ് യു വിൽ ഗെറ്റ് എ ഗ്രീൻ കളർ റെഡ്യൂസിംഗ് ഫ്ലെയിം ആണ് യു വിൽ ഗെറ്റ് എ റെഡ് കളർ ആണെങ്കിൽ നോക്കൂ ബ്ലൂ മാത്രമേ ഉള്ളൂ ഇവിടെ റെഡ്യൂസിംഗ് ഫ്ലെയിമിൽ അതിന് പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നുമില്ല സോ ദസ് നോ കളർ ഓക്കെ അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇതൊരു എന്താണ് ലാബിൽ ഒരു അനാലിസിസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ അൺനോൺ മെറ്റൽ അയോൺസിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ബോറാക്സ് ബി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെറ്റൽ അയോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഓക്കെ അതൊരു യൂസ്ഫുൾ റിയാക്ഷൻ ആണ് നെക്സ്റ്റ് ഈസ് ആക്ഷൻ ഓഫ് ആസിഡ് ഓക്കെ ആക്ഷൻ ഓഫ് ആസിഡിൽ നമ്മൾ പറയുന്നത് ഇറ്റ് റിയാക്ട് വിത്ത് ദിസ് ബൊറാക്സ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ യു വിൽ ഗെറ്റ് സോൾട്ട് സോഡിയം ക്ലോറൈഡ് ആൻഡ് ഓൾസോ ബോറിക് ആസിഡ് അതുപോലെ തന്നെ സൾഫിരിക് ആസിഡാണ് യു വിൽ ഗെറ്റ് ദ സോൾട്ട് ആൻഡ് കറസ്പോണ്ടിങ് ആസിഡ് എച്ച് ത്രീ ബി ഒ ത്രീ ഓക്കെ അതിന് ആൻ്റർ റിയാക്ഷൻ ഒന്നല്ല റിയാക്ഷൻ വിത്ത് അമോണിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കിനെ ദേ വിൽ ഫോം ബോറോൺ നൈട്രൈഡ് ഓക്കെ ഇറ്റ് ഇസ് എ പോളിമർ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ലേറ്റർ വി വിൽ ഡിസ്കസ് ഓക്കെ സപ്പോസ് ഇപ്പം ഇത് മാത്രം മനസ്സിനു മനസ്സിലാക്കിയിരുന്ന മതിൽ ബോറോൺ നൈട്രൈഡ് എന്ന് പറയുന്ന പോളിമർ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം ബൊറാക്സ് വെൻ റിയാക്റ്റഡ് വിത്ത് അമോണിയം ക്ലോറൈഡ് യു വിൽ ഗെറ്റ് ബോറോൺ നൈട്രേറ്റ് പോളിമ സോ ദീസ് ആർ ദ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ബൊറാക്സ് ഓക്കെ